അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഈസ് അപ്പോൾ ഇന്ന് ഗെയിം പ്ലേം കാര്യങ്ങളൊന്നും അല്ല എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ ഒന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക ഇന്ന് നിങ്ങൾക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പോവാണ് കേട്ടോ യെസ് എൻ്റെ ഗെയിമിംഗ് സെറ്റപ്പ് ചോദിക്കുന്നവർക്കായിട്ട് ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കേസ് അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നേക്കുന്ന പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആ ഹെഡ്ഫോണിൻ്റെ റിവ്യൂ ആണ് നിങ്ങൾക്ക് എൻ്റെ ലൈവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഞാനൊരു ഹെഡ്ഫോൺ യൂസ് ചെയ്യുന്നത് കുറച്ച് നാളായിട്ടൊരു വേറൊരു ഹെഡ് ഫോൺ ആണല്ലോ യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ ഹെഡ്ഫോണിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് പരിപാടി എല്ലാം എൻ്റെ ഫസ്റ്റ് സെക്കൻഡ് ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ചാനൽ ഫസ്റ്റ് ചാനലല്ല സെക്കൻഡ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫുൾ അൺബോക്സിങ് ആണ് അപ്പോൾ ഇന്ന് ആ ഒരു ഹെഡ്ഫോണിന്റെ റിവ്യൂ ആണ് ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ആ ഹെഡ്ഫോൺ എന്തൊക്കെയാണ് അതിലുള്ള സവിശേഷതകൾ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഏഹ് അപ്പൊ എന്നെ കൂട്ട് പറയാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ പറയും അടിയിൽ അതിന്റെ ലിങ്ക് കടപ്പുണ്ട് നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ വാങ്ങാം എൻ്റെ ഒരു എന്താ പറയാ ഒരു ഓഫർ കോഡ് ഉണ്ട് അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയാ പതിനഞ്ച് ശതമാനത്തോളം എന്താ പറയാ ഓഫർ കിട്ടും ഗൈസ് ഓക്കെ അപ്പൊ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം അപ്പൊ ഇതാണ് ഗൈസ് നമ്മുടെ ഹെഡ്ഫോൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലൈവ് കാണുന്നവർക്കാണെങ്കിൽ അറിയാൻ പറ്റും ഞാൻ യൂസ് ചെയ്യുന്ന ഹെഡ്ഫോൺ ഇതാണ് ഇത് എക്സയുടെ ഒരു എക്സ എന്നല്ലേ ഇക്സ്ക ഇസ് ഇക്സ ഇക്സ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ഹെഡ്ഫോൺ ആണ് അത്യാവശ്യം നല്ല ബ്രാൻഡ് ഹെഡ്ഫോൺ ആണ് ഏ സി അത്യാവശ്യം നല്ല ഒരു ഹെഡ്ഫോൺ ആണ് ഇത് ഞാൻ ലൈവ് ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾക്ക് അറിയാം ഞാൻ ഇത് ചെവിയിൽ വച്ചോണ്ടിരിക്കുക പൊതുവെ എനിക്ക് ഈ മൈക്ക് നീണ്ടിരിക്കുന്ന ഹെഡ്ഫോണോട് താല്പര്യം ഇല്ലാത്ത ഒരു മനുഷ്യനാണ് എൻ്റെ ആദ്യം വരുന്ന ഹെഡ്ഫോൺ അങ്ങനത്തെയാണ് അത് മേടിച്ചപ്പോൾ തൊട്ട് എനിക്ക് അങ്ങ് അന്ന് എനിക്ക് ഈ മൈക്കില്ല അപ്പൊ അതിനായിട്ട് ഞാൻ വേടിച്ചതാണ് പക്ഷെ അത് വേടിച്ചപ്പോൾ തൊട്ടേ എനിക്കത് വല്ലാത്ത ഇരുട്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ ഒരു ഹെഡ്ഫോണിന്റെ പ്രത്യേകത നമുക്ക് മൈക്ക് ഊരി മാറ്റാൻ പറ്റും ഇതിൽ ഓൾറെഡി മൈക്ക് വരുന്നുണ്ട് ഈ ഒരു ഹെഡ്ഫോണില് മൈക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് നമുക്ക് ഊരി ഊരിയെടുക്കാൻ പറ്റും അതേപോലെ തന്നെ സൗണ്ട് നമുക്ക് കുറയ്ക്കാനും പറ്റുന്ന ഹെഡ്ഫോണിനകത്താണ് ഏഹ് അപ്പൊ ഹെഡ്ഫോൺ വയ്ക്കുമ്പോ തന്നെ നമുക്ക് അവിടെ സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ബട്ടൺ താൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് അതായത് ബേക്ക് സൈഡിലായിട്ട് താൻ്റെ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് സൗണ്ട് അഡ്ജസ്റ്റിംഗിന്റെ ഒരു വോളിയം കൺട്രോൾ കീ ഉണ്ട് അതേപോലെ തന്നെ ഇത് മൈക്ക് ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമുണ്ട് ഇപ്പൊ നമ്മൾ മൈക്ക് വച്ചേക്കുമാണ് ഇപ്പൊ നമുക്ക് ഏതെങ്കിലും സിറ്റുവേഷൻ അതായത് റെക്കോർഡിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷനിൽ നമുക്ക് മൈക്ക് ഇരിപ്പ് സൗണ്ട് ഇങ്ങനെ വയ്ക്കൊണ്ടിരിക്കുക അപ്പൊ സൗണ്ട് ഓഫ് ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ ഒരു സ്വിച്ച് ഉണ്ട് ഗൈസ് ഇത് കണ്ടോ ഇവിടെ തന്നെ ഒരു സ്വിച്ച് ഉണ്ട് മൈക്ക് ഓഫ് ചെയ്യാനുള്ള ആ കീയിൽ ഞെക്കിക്കഴിഞ്ഞാൽ ഇത് മൈക്ക് ഓഫ് ആവും പിന്നെ ഇത് സെവൻ പോയിന്റ് വൺ ആണ് ഈ ഹെഡ്ഫോൺ എന്ന് പറയുന്നത് വൺ ആണ് ഇതിന് കൂടുതലായിട്ടുള്ള ഫീച്ചർ ഞാൻ ബോക്സ് എടുക്കണം അല്ലാതെ എനിക്ക് അറിയത്തില്ല ഓക്കെ അപ്പൊ ഇതാണ് ഇതിന്റെ ബോക്സ് എന്ന് പറയുന്നത് കണ്ടാ ഇതിലാണ് ഈ ബോക്സിനകത്താണ് സാധനം നമുക്ക് കിട്ടുന്നത് എടാ ഞാൻ വലിയ എന്താ പറയാ വലിയ റിവ്യൂ ആൾക്കാരൊന്നും അല്ല ഏഹ് നമ്മൾ ഈ അൺബോക്സിങ് ചെയ്തുള്ള പരിപാടിയൊന്നും ചെയ്യാത്ത മനുഷ്യനാണ് അതുകൊണ്ട് എന്റെ പൈനിന്ന് മണ്ടത്തരമൊക്കെ വരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ഏഹ് ഓക്കെ അപ്പൊ ഇതിന്റെ പേര് ഇസ്ക എക്സ്കെ എന്നാണ് ഇസ്കെ എന്നാണെന്ന് അറിയില്ല ഞാൻ എന്തായാലും ഇസ്കാന്നേ പറയുന്നുള്ളൂ എൻ്റെ അതേ വരുന്നുള്ളൂ അപ്പോൾ ഈ നയൻ ഹൺഡ്രഡ് പ്രോ എന്ന് പറയുന്ന ഒരു മോഡലാണ് ഗൈസ ഓക്കെ ഇത് അപ്പോൾ ഇത് ഒരു ഗെയിമിങ് ആണ് അതിലുപരി നിങ്ങൾക്ക് നോർമലായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഹെഡ്ഫോൺ ആണ് പിന്നെ ലൈറ്റൊക്കെ കത്തുക അമ്പലപ്പറമ്പ് പോലെയൊന്നും അല്ല അത്യാവശ്യം ലൈറ്റൊക്കെ കത്തുന്ന മോഡലാണ് പിന്നെ ഇത് സെവൻ പോയിന്റ് വൺ ആണ് നിങ്ങൾക്ക് ഇവിടെ എഴുതിയിരിക്കുന്ന കാണാം പക്ഷേ ഇതിപ്പോൾ ക്യാമറ ആയതുകൊണ്ട് തന്നെ മിറർ എഫക്റ്റ് ആണ് കാണുന്നത് ഐ എം സോറി അപ്പോൾ ഇതിൽ സൗണ്ട് ഡ്രൈവും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെവൻ പോയിന്റ് വണ്ണ് ഈ ഹെഡ്ഫോണിൽ കിട്ടും അല്ലെങ്കിൽ തന്നെ നോർമലി തന്നെ അത്യാവശ്യം നല്ല ഒരു എന്താ പറയാ ഒരു 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 സൗണ്ട് ക്വാളിറ്റി ആണ് ഇത് തരുന്നത് പക്ഷേ ഈ സെവൻ പോയിൻറ്റ് വണ്ണ് ഞാൻ ഇന്നുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ അത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ സെവൻ പോയിന്റ് വണ് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തരും ഈ ഒരു ഹെഡ്ഫോൺ പിന്നെ ഇതിന്റെ കൂടെ വരുന്ന രണ്ട് കേബിളുകളാണ് ഈ ഒരു കേബിൾ എന്ന് പറഞ്ഞാൽ യു എസ് ബി ടൈപ്പിൽ കേബിളാണ് ഈ യു എസ് ബി ടൈപ്പ് കേബിളാണ് ഈ വരുന്നത് പിന്നെ ഇതിനകത്ത് നമ്മുടെ ത്രീ പോയിന്റ് ഫോർ വണ് ജാക്ക് വരുന്ന മറ്റേ നോർമൽ ഊരിക്കുത്തുന്ന ഈ ടൈപ്പിലെ ഈ ഹെഡ്ഫോണും ഉണ്ട് ഏഹ് അതേപോലെ തന്നെ ഇതില് ദാ ഇത് വേണ്ടോ ഇവിടെ ഇവിടെ നമുക്ക് മൈക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് മൂന്നു ഇതുണ്ട് ഇവിടെ നമുക്ക് എന്താ പറയാ ഈ സൗണ്ടിന്റെ നമ്മുടെ സിസ്റ്റത്തിൽ കൊടുക്കാവുന്നതാണ് ഈ വയറിന് ഒരു പ്രത്യേകത ഉണ്ട് ഇത് പി എസ് ഫോർ പി എസ് ഫൈവ് അങ്ങനെയുള്ള കൺസോൾയിലും അതേപോലെ തന്നെ പി സിയിലും കൊടുക്കാൻ പറ്റും ഇത് പക്ഷേ ഈ വരുന്ന കേബിൾ അതായത് യു എസ് ബി കേബിളില്ലേ ഇത് പി സി മാത്രമാണ് ഏഹ് അത് പി സിയിൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇത് ലോക്ക് ചെയ്യുന്ന ഒരു പ്രത്യേകത ഉണ്ട് നേരെ കേറ്റി വയ്ക്കുക ഇവിടെ ഒന്ന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് ലോക്ക് ആവും പിന്നെ ഇളവി വരൂല്ല കണ്ടോ ഇത് ഇളവി വരുന്ന മോഡലല്ല അങ്ങനെ ഒരു ഗുണവും കൂടെ ഉണ്ട് പിന്നെ നമ്മൾ ഹെഡ്ഫോൺ തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് യൂസർ മാന്യുവൽ കാര്യങ്ങളുണ്ട് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പൊ നമ്മള് ഇതേപോലെ ഒരു കവറിലാണ് ഈ സാധനം കിട്ടുന്നത് യൂഷ്വലി പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതിന്റെ മൈക്കും കാര്യങ്ങളും ഇതിനകത്തും കേട്ടോ പിന്നെ ഈ ഒരു കേബിൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള നമുക്ക് മൈക്ക് ഉൾപ്പെടെ വയ്ക്കുവാണെങ്കിൽ ഒരു കണക്ടറും കൂടെ ഉണ്ട് ഗൈസ ഓക്കെ ഒരു കണക്ടറും കൂടെയാണ് നമുക്ക് ഈ ഒരു ഒരു കണക്ടറും കൂടെയാണ് ഈ ഒരു മൈക്ക് കൂടെ കിട്ടുന്നത് കണക്ടർ എന്ന് പറയാൻ നമ്മുടെ ഈ ഹെഡ്ഫോൺ നേരത്തെ ഞാൻ കണ്ടില്ലേ ആക്സ് കേബിൾ ആ എക്സ് കേബിൾ ഇതിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് പി സിയിൽ കൊടുക്കാൻ പറ്റും ഇത് കണ്ടോ രണ്ട് ഇതുണ്ട് ഇതിനകത്ത് ഒരെണ്ണം ഹെഡ്ഫോണിൻ്റെയും ഒരെണ്ണം മൈക്കിന്റെയാണ് അപ്പൊ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈക്കും കൂടെ എടുക്കാൻ പറ്റും അപ്പം ഇതാണ് ഇതിന്റെ എന്ന് പറയുന്നത് മൈക്ക് ഞാൻ റെക്കോർഡ് ചെയ്തൊക്കെ നോക്കി അത്യാവശ്യം നല്ല ക്വാളിറ്റി സൗണ്ട് ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നല്ലൊരു മൈക്കാണ് അപ്പോൾ അത് ഇതേപോലെ കേറ്റി വയ്ക്കുക ഏഹ് വെച്ചിട്ട് എന്താ ഈ അളവിനെ മൈക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ പറ്റും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയാണ് ഈ മൈക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നല്ല ക്വാളിറ്റിയാണ് ഞാൻ റെക്കോർഡിംഗ് ഒക്കെ ചെയ്ത് നോക്കി ഈ മൈക്കാണ് ഞാൻ ഉപയോഗിക്കുന്നതെങ്കിലും ഇതുവഴി ഞാൻ കഴിഞ്ഞ ദിവസത്തെ രണ്ട് മൂന്ന് വീഡിയോസ് ഈ ഒരു മൈക്ക് വെച്ച് ഞാൻ യൂസ് ചെയ്ത് നോക്കിയായിരുന്നു അത്യാവശ്യം നല്ല ക്വാ സൗണ്ട് ക്വാളിറ്റിയാണ് ഏസ് നമ്മൾ ലൈവിലൊക്കെ ചെയ്തപ്പോൾ ഈ മൈക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് എടുത്ത് വെച്ചായിരുന്നു നല്ല ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ മൈക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ എടുത്ത് വയ്ക്കുന്നതിന് പകരം ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ സൗണ്ട് ഇതുവഴി സംസാരിക്കാനും പറ്റും ഏഹ് അപ്പോ ഇതിൻ്റെ സൗണ്ട് റെക്കോർഡിങ് ഞാൻ ഒന്ന് കേൾപ്പിച്ച് തരാം നിങ്ങൾക്ക് ഹലോ 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 ഓക്കെ ഇസ് അപ്പൊ ഞാൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു മൈക്കിന്റെ സൗണ്ടിൽ നിന്നാണ് നിങ്ങൾ ഇപ്പൊ കേൾക്കുന്നത് ഞാനിപ്പോൾ സംസാരിക്കുന്ന മൊത്തം ഈ മൈക്ക് യൂസ് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു ക്വാളിറ്റി കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഇപ്പൊ എനിക്ക് കേൾക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തൊട്ട് താഴെ തന്നെ ഇതിൻ്റെ ആമസോണിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവരുടെ ഒഫീഷ്യൽ ലിങ്കും ഞാൻ കൊടുത്തിട്ടുണ്ട് ആ രണ്ട് ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് മേടിക്കാം ഇവിടെ രണ്ടിന്ന് മേടിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ എന്റെ ഗെയിംബർ ബോയിന്നുള്ള കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പതിനഞ്ച് ശതമാനം ഓഫർ കിട്ടുന്നതാണ് അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ചെയ്യാൻ താഴെ കൊടുത്തേക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ളവരാണെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പിന്നെ മയക്കൊന്ന് മാറ്റട്ടെ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഗൈസ ഇത് നല്ലൊരു ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹെഡ്ഫോൺ ആണ് സംഭവം ഇതിന്റെ ഡ്രൈവും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലും കിടിലമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഹെഡ്ഫോൺ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൽ കുറേ സാധനങ്ങളൊക്കെ എഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കൂടുതലായിട്ടുള്ള വിശദമായിട്ടുള്ള വിവരവും കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല ഓക്കെ പിന്നെ ഇതിന്റെ ഫിനിഷിങ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഫിനിഷിങ്ങിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെതർ ടൈപ്പ് ആണ് ഗൈസ ഇത് കണ്ടോ ഇത് നല്ല സോഫ്റ്റ് ആണ് സാധനം ഇത് കണ്ടോ നല്ല ആണ് പിടിക്കാനൊക്കെ നല്ല രസമാണ് ഒരു പ്രീമിയം ക്വാളിറ്റിയാണ് ഹെഡ്ഫോണ് പ്രൊവൈഡ് ചെയ്യുന്നത് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രീമിയം ലെതർ ക്വാളിറ്റിയാണ് ഈ പിടിക്കാനൊക്കെ നല്ല രസം അസുഖം നമ്മൾ എന്താ പറയാ ചെവിയിലൊക്കെ കഴിഞ്ഞാൽ നല്ല നല്ല സുഖമാണ് ഈ ഹെഡ്ഫോൺ ഇങ്ങനെ വയ്ക്കുന്നേക്കാ നമുക്ക് പുറത്തുള്ള സൗണ്ടുകളൊന്നും കേൾക്കത്തില്ല അകത്തോ ഈ ഈ അകത്ത് കേൾക്കുന്ന സൗണ്ട് വെളിയിലും പോകില്ല അങ്ങനത്തെ ഒരു നല്ലൊരു പ്രീമിയം ഹെഡ്ഫോൺ ആണ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് മേടിക്കണമെന്നുള്ളവരെ താഴെ ലിങ്ക് കിടപ്പുകൊണ്ട് പോയി നോക്കാവുന്നതാണ് ഞാൻ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം കേസ് ഓക്കെ പിന്നെ ഈ ഒരു യു കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ലൈറ്റ് ഒക്കെ കത്തും കേട്ടോ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഈ ഒരു ഹെഡ്ഫോണിന്റെ ഒരു ഞാൻ ഉപയോഗിച്ചതിന് ശേഷമുള്ള റിവ്യൂ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എന്താ പറയാ എനിക്കിത് ഇഷ്ടപ്പെട്ടു നല്ലൊരു ഹെഡ്ഫോൺ ആണ് നല്ലൊരു കമ്പനിയാണ് നിങ്ങൾ എന്തായാലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ വീണ്ടും ഞാൻ പറയുകയാണെങ്കിൽ താഴെ ലിങ്ക് കടപ്പുണ്ട് കമന്റിൽ ഞാൻ പിൻ പിൻചിതിട്ടേക്കാം അവിടെ പോയി മേടിക്കാം അപ്പൊ സീ ടൂൺ ഗൈസ് അപ്പൊ ഇതിലും കിട്ടിലമായിട്ടുള്ള വേറൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഏറ്റുമുട്ടാം